കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സാങ്കേതത്തിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. വനവും വന്യജീവിയെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വയനാട് കാത്തുവച്ചിരിക്കുന്നത് അത്ഭുതങ്ങളാണ്. യൂക്കാലിപ്റ്റസ് മരങ്ങളും മുളങ്കാടുകളും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ കാടിന്റെ ഭംഗി. വയനാട്ടിലെ കുട്ടനാട് കുടിയേറ്റ മേഖലയിലെ നെല്ലറ എന്നിങ്ങനെ വിശേഷണങ്ങൾ ഏറെയുണ്ട് പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡായ ചേക്കാടിക്ക്. നാല് ഭാഗവും അതിരുടുന്ന കാട് കടന്ന് ചേക്കാടിയിൽ എത്തുമ്പോൾ ഈ ഗ്രാമം കൃഷിപ്പണിയുടെ തകൃതിയിലാണ്. വയനാട്ടിലെ ചേക്കാടിക്ക് കലർപ്പില്ലാത്ത ഗന്ധകശാലയുടെ മണമുണ്ട്. പരമ്പരാഗത നെല്ലിനമായ ഗന്ധകശാല ജില്ലയിൽ ഏറ്റവും അധികം കൃഷി ചെയ്യുന്നു എന്നതാണ് ചേക്കാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ചേക്കാടിയിൽ 40 ഏക്കറോളം സ്ഥലത്ത് ഗന്ധകശാല ഇനത്തിൽപ്പെട്ട നെല്ല് മാത്രമാണ് കൃഷി ചെയ്തു വരുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകൾ കൃഷിയിലെത്തിയിട്ടും പരമ്പരാഗത ശൈലി പിന്തുടരുന്ന കർഷകരാണ് ചേക്കാടിയിലുള്ളത്. ഏറുമാടത്തിലും വയലിലെ ഷെഡുകളിലുമായിരിക്കും കർഷകരിൽ ഭൂരിഭാഗവും. മൂന്ന് ഭാഗവും വനപ്രദേശമായതിനാൽ കാട്ടാനശല്യം അതിരൂക്ഷമായ പ്രദേശമാണ് ഇവിടെ. പഴമയുടെ സൗന്ദര്യം നിലനിർത്തുന്ന വീടുകളാണ് ഇവിടെ. വൈക്കോൽ മേഞ്ഞ നിരവധി വീടുകൾ ഇവിടെ കാണാൻ സാധിക്കും. ചേക്കാടി ഗ്രാമത്തിലേക്കുള്ള യാത്രയിൽ ചാലിഗദ്ദ കഴിഞ്ഞ് ഒരു വളവ് തിരിഞ്ഞാൽ കാക്കേരിയിലെ സുഖുവേട്ടന്റെ ചായക്കടയായി. ജില്ലാ ആസ്ഥാനമായ കൽപ്പറ്റയിൽ നിന്നും ചേക്കാടിക്ക് 35 കിലോമീറ്റർ ദൂരമുണ്ട്. ഏത് വഴിയിലൂടെയാണെങ്കിലും കാട് കിടക്കാതെ ചേക്കാടിയിലെത്താൻ കഴിയില്ല. ഈ യാത്രകൾ തന്നെയാണ് സഞ്ചാരികളെയും വിസ്മയിപ്പിക്കുക. കാട്ടിന് നടുവിൽ 3 പതിറ്റാണ്ടായി പുല്ലുമേഞ്ഞ ഒരു ചായക്കട. പ്രായം കുറെയുണ്ടെങ്കിലും ഇപ്പോഴാണ് സമൂഹ മാധ്യമങ്ങളിൽ സുഖവേട്ടന്റെ ചായക്കട വന്നത്. തലമുട്ടാൻ പാകത്തിൽ ഇറ താണതാണ് ചായക്കട. മുളച്ചീന്തുകളിൽ മണ്ണ് തേച്ച ചുവരുകൾക്കുള്ളിൽ സുഖശീതളമായ ഒരു സായാഹ്നം. മേശയും ബെഞ്ചുമെല്ലാം പഴക്കമുള്ളത് ആയിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. ബൈ ഫ്രം ലാവൻ വൈറ്റ്.